ഇത് മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പുറത്ത് പോകാൻ വേണ്ടി അമൂസ് ഒരുങ്ങുന്നതാണ് അമൂസിന്റെ ഒരുക്കറിയാലോ രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടാവും അങ്ങനെ ഞാനും തന്നുദാ നേരത്തെ റെഡിയായി അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ പുറത്ത് ഇന്നെന്താന്ന് അറിയില്ല അമൂസ് ഒരുങ്ങാൻ വേണ്ടി രണ്ട് മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതാ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ ഇവിടെ ലിഫ്റ്റ് മാത്രമേ ഉണ്ടാവും സ്റ്റെയർ കേസ് ഉണ്ടാവില്ല നമ്മൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ അപ്പോൾ ബസ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതാ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു മാത്രമല്ല നമുക്ക് അങ്ങനെ ബോർടിക്കുന്നില്ല കേട്ടോ നല്ല രസം അവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനായിട്ട് നിങ്ങൾ ഇവിടുത്തെ വികൾ ശ്രദ്ധിച്ചോ നമ്മൾ ഇതുവരെ കാണാത്ത വണ്ടികളും നമ്മൾ കാണാൻ ആഗ്രഹിച്ച വണ്ടികളും ടിക്ക ഇത് നിങ്ങൾ കണ്ടോ സിഗരറ്റ് വലിക്കുന്നവർക്ക് അതിന്റെ ഒരു ഇത് തട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ സിഗരറ്റിലിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വലിയൊരു സംഭവം അങ്ങനെ വെച്ചേക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കറക്റ്റ് ടൈമിൽ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അവിടുന്ന് നേരെ പോയത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിളിലേക്കാണ് എന്തായാലും അടിപൊളിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിലേക്കൊക്കെ കയറി വെക്കി നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് മാത്രമല്ല ഇവിടുന്ന് പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് തോന്നി ഒരു വട്ടെങ്കിലും മലേഷ്യ വരികയാണെങ്കിൽ വന്നിരിക്കണമെന്ന് ഞാൻ പറയുള്ളു കേട്ടോ ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണെങ്കിൽ പോലും എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും ഇവിടെ കയറി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കണ്ടിരുന്നു പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഈ ചൈനക്കാരെ ആണ് കേട്ടോ മെയിനായിട്ട് അങ്ങനെതാ എന്തായാലും ലൈഫിൽ ആദ്യമായിട്ടൊരു ചൈനീസ് ടെമ്പിൾ കയറാൻ പറ്റി അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് മലേഷ്യ സിറ്റിയൊക്കെ കാണാൻ പറ്റും കേട്ടോ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങളിതാ താഴെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നേരെ തിരിച്ച് ബസ്സിലേക്ക് തന്നെ കയറി ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഹോട്ടലിലേക്ക് തന്നെയാട്ടോ കൂടുതൽ മലയാളികളുടെ ഹോട്ടലിലേക്ക് തന്നെ അവർ കൊണ്ടുപോകുക അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത് ഈ ഒരു സാധനം അറിയുന്നത് നിൽക്കുക അതായത് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു ഫ്രൂട്ടാണിത് പക്ഷേ ഇത് കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ കഴിച്ചത് നല്ല നാടൻ ഫുഡാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു എഴുപത് ശതമാനം കേരളത്തിലെ ഫുഡ് നമുക്ക് മലേഷ്യയിൽ കിട്ടും അത് മലയാളികളെ ഹോട്ടലിൽ ഒരുപാട് പേർ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ എന്തായാലും അടിപൊളി ഫുഡ് അതിലൊന്നും പറയാനുള്ള സൂപ്പറായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത് ഒരു ഡ്രോയിങ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോഴ സിനിമയാണ് ഓർമ്മ വന്നത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടോ എന്തായാലും അടിപൊളി അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ മനസ്സിൽ നിൽക്കാത്തതുകൊണ്ട് ഇത് ഏത് സ്ഥലം എന്നുള്ളത് ഞാൻ പറയുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വണ്ടികളെ കാണാൻട്ടോ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞു നടന്ന സംഭവം കിട്ടി സത്യം പറഞ്ഞാൽ കഴിക്കാനല്ല കേട്ടോ ഇതൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും കാണാൻ അടിപൊളിയായിരുന്നു കഴിക്കാൻ ഇനി എങ്ങനെയാന്നുള്ളത് കഴിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമ്മളത് ട്രൈ ചെയ്യാൻ പോയില്ലാട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചൈനക്കാരാണ് അതുകൊണ്ടായിരിക്കാം അവരുടെ ഫുഡ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ ചൈനീസ് ഫുഡും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊന്നും പിടിച്ചില്ല അതുകൊണ്ടാട്ടോ കഴിക്കാൻ നമുക്ക് തോന്നിയ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു സംഭവം ഇതൊരു ജെൽ ടൈപ്പിൽ വരുന്ന ഒരു സാധനമാണ് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല തനൂട്ടി വാശി പിടിച്ചപ്പോൾ വാങ്ങിയതാണ് പക്ഷെ അവൾ ആകെ ഒരെണ്ണം കഴിച്ചുള്ളൂ അവൾ വിചാരിച്ചിട്ടുണ്ടാവും നാട്ടിലെ കോലുമുട്ടായി കോർത്തിട്ടതായിരിക്കുന്നത് തനൂട്ടി ഇങ്ങനെ എന്തെങ്കിലും വേണ്ട വാശി പിടിക്കും വാങ്ങിക്കൊടുത്താൽ ഒരെണ്ണം കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾക്ക് തരും കാരണം അവർക്ക് പിടിക്കൂലത് പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ പേര് മാത്രം ചോദിക്കരുത് അറിയില്ല അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇത് എന്ത സാധനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അതിനിടയ്ക്ക് തനൂട്ടിൻ്റെ അടുത്ത വശ ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ കുട്ടിയല്ലേ അങ്ങനെ അവൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് മുമ്പോട്ടോ ഇപ്പോൾ ഒരുപാട് കാഴ്ചകൾ പിന്നെ നമ്മൾ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല തിരക്കുള്ള ഒരു സ്ഥലം ആട്ടോ നമ്മുടെ കോഴിക്കോട് മുട്ടായ ഉണ്ടല്ലോ അതേപോലെ നമുക്ക് തോന്നി കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്ഥലം നേരിട്ട് കണ്ടു ഞണ്ട് പക്ഷേ അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല ചെയ്തില്ലാട്ടോ അത് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടൂലേ പക്ഷേ ഇത് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എന്താ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറിപ്പോയി ഇവരുടെ ചില കടകൾ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല മാത്രമല്ല അവിടുത്തെ ഫുഡിൻ്റെ സ്മെല്ലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിച്ചു ല്ല ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് എനിക്ക് അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാതെ പോന്നു ഞാൻ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കാരണം മനുഷ്യർ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമോ എന്ന് വരെ നമുക്ക് തോന്നുന്ന പല പല സംഭവം നമുക്കിതിനുള്ളിൽ കാണാൻ കഴിയും ഓക്കെ അങ്ങനെ അത് കണ്ടിറങ്ങിയപ്പോൾ തനൂട്ടി വീണ്ടും കുറച്ച് ടോയ്സ് വാങ്ങി അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവൾ കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ തനുട്ടി ഇവിടെ എത്തിയ അതിനുശേഷം മര്യാക്കി അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല മെയിനായിട്ട് അവൾ സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം എക്സ്പെൻസാണ് കേട്ടോ ഞാൻ പറഞ്ഞതും നമ്മുടെ നാടിന് യാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതായത് നൂറ് അടത്തിന് അഞ്ഞൂറ് കൊടുക്കണം അങ്ങനെ അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്തു ഞാൻ വേറൊരു സംഭവം കണ്ടത് ചിക്കൻ്റെ കാല് പച്ചയ്ക്ക് ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞു അവിടെ ചൈനക്കാർ കൂടുതലാണ് എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഇത് കഴിക്കുന്നത് പക്ഷേ ഇത് നോക്കി കോഴിയുടെ കാലം അങ്ങനെ വെട്ടി കവർ ചെയ്ത് വെച്ചോലല്ലേ ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഞാനിതാ കുട്ടിക്കുള്ള കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ ഇനി നാളെയും ഒരുപാട് കറങ്ങാനുണ്ട് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇതുപോലെ മലേഷ്യയിൽ ആയിക്കോട്ടെ അങ്ങനെ എവിടെ വേണമെങ്കിലും പോയി അടിച്ചു പൊളിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത നിങ്ങളും ബഡ്ജറ്റ് ഓഡിറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക അവരുടെ ഇല്ലാത്ത ഒരു പാക്കേജുമില്ല